SUN NXT App ലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT App ഡൗൺലോഡ് ചെയ്യൂ. ഹലോ ചിരു, ഓർക്കായിരുന്നു? എന്താ വിളിച്ചത്? എനിക്ക് ചിരുവിൽ നിന്നൊരു കാര്യം അറിയണമായിരുന്നു. ഞാൻ നാളെ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ദേവീക്ഷേത്രത്തിലുണ്ടാവും. നീ അവിടെ വരണം. അത് വേറെ ആരും അറിയണ്ടെന്ന് കരുതിയ ഞാൻ അങ്ങോട്ട് വിളിച്ചത്. നീ വന്നില്ലെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വരും. അതല്ലേ നല്ലത്. ചിരു പ്ലീസ്, എനിക്ക് നിന്നോട് പേഴ്സണൽ ആയിട്ട് സംസാരിക്കണം. ഒരുപക്ഷെ നമ്മുടെ അവസാനത്തെ കൂടിക്കാഴ്ചയും സംസാരവും ആയിരിക്കും അത്. രാവിലെ 7 മണിക്ക് അമ്പലത്തിലുണ്ടാവും. സത്യേട്ടനാ ചേച്ചി. എന്തിനാ മോളെ അവൻ വിളിച്ചത്? നാളെ നേരെ കാണണമെന്ന്, എന്നോടെന്തോ സംസാരിക്കണുണ്ടെന്ന്. ഇല്ല, ഞാനിപ്പോ വന്നേ ഉള്ളൂ. പ്രാർത്ഥിക്കുമ്പോ ഡിസ്റ്റർബ് ആണെന്ന് കരുതി. ഞാനങ്ങോട്ട് മാറി നിക്കാം. സത്യേട്ടൻ പ്രാർത്ഥിച്ചിട്ട് വന്നാ മതി. ഇന്നലെ ഒരു ആവേശത്തിന് കാണണമെന്ന് പറഞ്ഞെങ്കിലും ചിരു വരുന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. സത്യേട്ടൻ അവസാനത്തെ ആഗ്രഹം പറഞ്ഞതല്ലേ, വരാതിരിക്കുന്നത് എങ്ങനെയാ? അല്ല, പെട്ടെന്ന് ആവേശം തോന്നാൻ എന്താ, ഇന്നലെ മദ്യപിച്ചോ? ഹേയ്, ഞാനങ്ങനെ മദ്യത്തിന് അഡിക്റ്റ് ആയിട്ടൊന്നുമില്ല. ഞാൻ അവസാനമായിട്ട് മദ്യപിച്ചത് ചിരുവിനെ സ്വീകരിക്കാമോന്ന് ചോദിച്ച് രഘുവേട്ടനും അമ്പിളി ചേച്ചിയും വീട്ടിൽ വന്ന ദിവസം. അന്ന് രാത്രി ചിരു എന്നെ ഫോണിൽ വിളിച്ചിരുന്നു എന്നും അമ്മ ഫോണെടുത്ത് ചിരുവിനെ വഴക്ക് പറഞ്ഞു എന്നും സോന ഇന്നലെ എന്നോട് പറഞ്ഞു. അമ്മയോട് ചോദിച്ചപ്പോ അമ്മയും സത്യം സമ്മതിച്ചു. അത് സത്യമാണെന്ന് അറിയാനാ ഞാൻ ചിരുവിനെ കാണുമെന്ന് പറഞ്ഞത്. സത്യേട്ടൻ വീട്ടിൽ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോകാനുള്ള ധൈര്യം ഉണ്ടെന്ന് ചോദിക്കാനായിരുന്നു അന്ന് രാത്രി ഞാൻ വിളിച്ചത്. അന്ന് നിങ്ങൾ ആ കോൾ എടുത്തിരുന്നെങ്കിൽ ചിലപ്പോ നമ്മുടെ വിധി മാറിയനെ സത്യേട്ട. പക്ഷെ നിങ്ങളുടെ അമ്മ വളരെ മോശമായിട്ട് എന്നോട് സംസാരിച്ചു.
എന്റെ കോള് വന്നതായി പോലും സത്യേട്ടൻ അടുത്ത ദിവസം കണ്ടില്ലെങ്കിൽ ആ കോൾ ഡീറ്റെയിൽസ് ഡിലീറ്റ് ചെയ്യാൻ സോനയും കൂട്ടു നിന്നു വേണം കരുതാൻ. അതെ, ആ ദിവസം വരെ ഞാനും നീ ഒന്നിക്കാതിരിക്കാൻ അവർ രണ്ടുപേരും പലതും ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അതിനടുത്ത ദിവസം ഞാൻ ചിരുവിനെ വിളിച്ചിറക്കാൻ തയ്യാറായി അനന്തമാഷിന്റെ വീട്ടിൽ വന്നിരുന്നു. അന്ന് ഞാൻ വൈകിപ്പോയി എന്ന് പറഞ്ഞ് രഘുവേട്ടനാ എന്നെ തിരിച്ചയച്ചത്. അത് ചിരു അറിഞ്ഞായിരുന്നു? ഇല്ല, സമയം വൈകിപ്പോയത് കൊണ്ട് തന്നെയാ രഘുവേട്ടൻ സത്യേട്ടനെ തിരിച്ചയച്ചത്. എന്നെ വിഷമിപ്പിക്കണമെന്ന് കരുതിയാവാം രഘുവേട്ടൻ എന്നോടത് പറയാതിരുന്നെ. പക്ഷെ ഇന്നലെ സത്യേട്ടൻ എന്നെ വിളിച്ച ശേഷം അനുചേച്ചി എന്നോടത് പറഞ്ഞു. ഞാൻ അന്വേഷിച്ചു എന്ന കാര്യം ചിലപ്പോ ചിലങ്ക അറിഞ്ഞു കാണത്തില്ല. അറിയണ്ട, ഇപ്പൊ അറിഞ്ഞ അവളും സങ്കടത്തിലാവും. ഞാനിത് ഏട്ടത്തിയോട് പറയുന്നത് എന്റെ സ്വന്തം കൂടപ്പിറപ്പിനോട് പറയുന്ന പോലെയാ. സത്യനൊരു ഭീരുവായിരുന്നുവെന്ന് എന്തെങ്കിലും ചിലങ്കയ്ക്ക് തോന്നുവാണെങ്കിൽ അന്ന് ഏട്ടത്തി അവളോട് പറയണം സത്യൻ ചിലങ്ക അന്വേഷിച്ച് വന്നിരുന്നു. സത്യേട്ടൻ ഭീരുവാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. എന്നെ പോലെ സത്യേട്ടനും നമ്മൾ നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ കുടുംബത്തെ സ്നേഹിച്ചു. അവരെ കരുതി ആഗ്രഹങ്ങൾക്ക് സ്വയം ബലം കിട്ടും. എന്നാലും നീ വിളിച്ച് മണിക്കൂറുകൾക്കകം ഒരു രാത്രി വെളുക്കുന്ന സമയത്തിനുള്ളിൽ ഞാൻ വന്നതായിരുന്നില്ലേ ചീരു? രഘുവേട്ടൻ ഒന്ന് മനസ്സ് വച്ചിരുന്നെങ്കിൽ നമ്മൾ ഒരുമിപ്പിക്കാമായിരുന്നില്ലേ? അതുവരെ നമ്മുടെ കൂടെ നിന്നിട്ട് അവസാന നിമിഷം രഘുവേട്ടൻ എന്താ അങ്ങനെ ചെയ്തേ? രഘുവേട്ടനെ ഒരിക്കലും കുറ്റം പറയില്ലേ സത്യേട്ടാ. അന്ന് രാത്രി ഞാൻ സത്യേട്ടനെ വിളിച്ചതുപോലും രഘുവേട്ടനെ അമ്പിളിച്ചേച്ചും തന്ന ധൈര്യത്തില. ഒരുമിച്ച് ജീവിക്കാൻ യോഗമല്ല സത്യേട്ട, അതാ ഇങ്ങനെ സംഭവിച്ച. ഇനി നമ്മൾ രണ്ടാളും ഈ വിധി ഉൾക്കൊണ്ട് തന്നെ പോണം. നമ്മൾ പ്രണയം തലയ്ക്ക് പിടിച്ചവരൊന്നും അല്ലല്ലോ, നല്ല സുഹൃത്തുക്കൾ മാത്രമായിരുന്നു നമ്മള്. ഇന്നും സുഹൃത്തുക്കളായി നമ്മൾ കണ്ടുമുട്ടിയത്, നാളെയും അങ്ങനെ തന്നെ ആയിരിക്കണം. എന്താ അങ്ങനെയല്ലേ? ചീരു പറയുന്ന പോലെ കല്യാണം ഫിക്സ് ചെയ്ത പെണ്ണിനെ ഞാൻ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലായിരുന്നു. ഏയ്, അത് സാരമില്ല. നമ്മുടെ രണ്ടുപേരുടെ മനസ്സിൽ നിന്ന് കുറെ അധികം ഭാരം ഇറക്കി വെച്ച ഒരാശ്വാസം തോന്നുന്നില്ലേ? സത്യേട്ടനും ഒരു കല്യാണമൊക്കെ ആവാം. ആ വരട്ടെ, നോക്കാം. ആ ചിരുവിന് കല്യാണത്തിന് ഞാനെന്താ ഗിഫ്റ്റ് തരണ്ടേ? ഞാനൊരാവശ്യം പറഞ്ഞ സത്യേട്ടന് ഒരു വിഷമവും തോന്നാതെ അത് സാധിച്ചു തരണം. സാധിച്ചു തരാം. ചീരു ചോദിക്കുന്ന ഗിഫ്റ്റല്ലേ, സന്തോഷത്തോടെ തന്നെ അത് സാധിച്ചു തരാം. ആവശ്യം പറ. സത്യേട്ടൻ എന്റെ കല്യാണത്തിന് പങ്കെടുക്കരുത്. വേറൊരാളെന്റെ കഴുത്തിൽ താലി കിട്ടുമ്പോ സത്യേട്ടൻ എന്റെ മുമ്പിൽ ദയവായി ഉണ്ടാവരുത്. ചിരു ആവശ്യപ്പെടാൻ പോകുന്ന ഗിഫ്റ്റ് ഇത് തന്നെയായിരിക്കുമെന്ന് ഞാൻ ഊഹിച്ചു.
ശരി, വരില്ല. ഞാൻ ആ പരിസരത്ത് പോലും ഉണ്ടാവത്തില്ല.